ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഏകദേശം 1.5 കോടിയോളം വരുന്ന ആളുകളുടെ ആ സ്വപ്നത്തിൻ്റെ മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ആ ക്രിപ്റ്റോ കറൻസിയുടെ ആ ഒരു സാധ്യതകൾ അടയുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ ക്രിപ്റ്റോ കറൻസിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും മാത്രമല്ല ഇന്ത്യയുടെ ഔദ്യോഗിക ക്രിപ്റ്റോ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഈ വാർത്ത കൂടി വന്നതിന് ശേഷം ഒരു വലിയ പാനിക് സിറ്റുവേഷനാണ് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത്. അത്തരം നിക്ഷേപങ്ങളെല്ലാം തന്നെ വളരെ വേഗം വിറ്റൊഴിയുക എന്നുള്ള ഒരു സമീപനമാണ് നിക്ഷേപകർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് 20% കൊണ്ട് ഇടിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത. ഇതിൻ്റെ പിന്നിലെ കഥകൾ എന്താണ്? ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപമുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1.5 കോടിയോളമാണ്. ഏകദേശം സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള നിക്ഷേപകരുടെ ഏകദേശം പകുതിയോളം വരും ക്രിപ്റ്റോ കറൻസിയിലും നിക്ഷേപം നടത്തുന്നവർ. വിശിഷ്യ ചെറുപ്പക്കാരായിട്ടുള്ള നിക്ഷേപകരാണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജ്യത്തെ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ സ്വകാര്യ ക്രിപ്റ്റോ കറൻസികളെ നിരോധിക്കുന്നതിന് വേണ്ടിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസി, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വന്തം ഡിജിറ്റൽ കറൻസി എന്ന നിലയിൽ CBDCയുടെ, അതായത് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയുടെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഈ നിർദ്ദിഷ്ട ബില്ലിൻ്റെ പരിധിയിൽ വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഒരു നിയന്ത്രണവുമില്ലാതെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ കറൻസികളുടെ മേൽ ഒരു വലിയ നിയന്ത്രണം വരാൻ പോവുകയാണ്. മാത്രമല്ല സ്വകാര്യ ക്രിപ്റ്റോ കറൻസികളെ പൂർണ്ണമായി നിരോധിക്കാനും ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു സമ്പാദ്യ പദ്ധതി എന്ന നിലയിൽ ക്രിപ്റ്റോ കറൻസിയുടെ ഇന്ത്യയുടെ സാധ്യതയെ സംബന്ധിച്ചും നിർദ്ദിഷ്ട ബില്ലിൽ എന്തൊക്കെയാണ് വിഭാവനം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും നിക്ഷേപ മാർഗത്തിന് എന്താണ് നമുക്കൊരു ബദൽ മാർഗമുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ് ഇന്നത്തെ സമ്പാദ്യ മണി സെഗ്മെൻറ്റിൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ അഡ്വക്കേറ്റ് TS ഹാരിസ്. വെൽക്കം ടു മൈ വീഡിയോ. നമ്മുടെ രാജ്യത്തിൻ്റെ ക്രിപ്റ്റോ വസന്തത്തിന് ഒരു പരിസമാപ്തിയാകാൻ പോവുകയാണ്. യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ക്രിപ്റ്റോ കറൻസികളുടെ മേൽ ഒരു നിയന്ത്രണം ആവശ്യമാണ് എന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഈ അടുത്ത കാലത്താണ് വിലയിരുത്തിയത്. ഔദ്യോഗിക ക്രിപ്റ്റോ കറൻസി പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലായിരുന്ന RBIയും ഇതേ നിർദ്ദേശത്തോട് യോജിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെൻറ്റിൻ്റെ ഈ ശൈത്യകാല സമ്മേളനത്തിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനമായിട്ടുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപമുള്ളത് ഇന്ത്യക്കാർക്കാണ്. പാർലമെൻറ്റിലെ വരുന്ന ശൈത്യകാല സമ്മേളനത്തെ വളരെയധികം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. കാരണം ക്രിപ്റ്റോ കറൻസിക്ക് മേൽ ശക്തമായ നിയന്ത്രണങ്ങൾ വേണം എന്ന് തന്നെയാണ് പാശ്ചാത്യ ലോകവും ആഗ്രഹിക്കുന്നത്. ചൈനയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നടപടികൾ ഇതിനു മുമ്പ് തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. ലോകത്ത് ആകെ എൽസാൽവദോർ എന്ന് പറയുന്ന രാജ്യം മാത്രമാണ് ബിറ്റ് കോയിനെ ഒരു ഒഫീഷ്യൽ ടെൻഡർ കറൻസിയായി അംഗീകരിച്ചിട്ടുള്ളത്. മറ്റൊരു രാജ്യങ്ങളും ഇത്തരം ക്രിപ്റ്റോ കറൻസികളെ അംഗീകരിച്ചിട്ടില്ല, ലീഗൽ ടെൻഡറായി. എന്നാൽ ഒരു പുതിയ സാങ്കേതിക വിദ്യ എന്ന നിലയിൽ, വളർന്നു വരുന്ന സാങ്കേതിക വിദ്യ എന്ന നിലയിൽ ചില ഇളവുകൾ ഈ ക്രിപ്റ്റോ കറൻസി മേഖലയിൽ ഗവൺമെൻറ് നടപ്പിലാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായ ഒരു നിരോധനമോ ഈ മേഖലയിൽ വരികയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും സെൻഡേഴ്സിൻ്റെയും റിസീവേഴ്സിൻ്റെയും ഒക്കെ തന്നെ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്യുന്ന, അവരെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി കഴിയാത്ത നിലയിലുള്ള ഇടപാടുകൾ, അത്തരം ഹൈഡ് ചെയ്യുന്ന ഇടപാടുകളുള്ള ക്രിപ്റ്റോ കറൻസികളെ നിരോധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരം കറൻസികളിൽ നിക്ഷേപമുള്ള ആളുകൾ അവർ പിൻവലിക്കുക തന്നെയാണ് ഉചിതം. നിങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ആശിക്കുന്നത്. ഒരു പക്ഷേ കറൻസി ഇടപാടുകൾ എന്ന നിലയിൽ നിയന്ത്രിക്കും എങ്കിലും ഇതൊരു അസറ്റ് എന്ന നിലയിൽ മാനേജ് ചെയ്യാൻ നിർദ്ദിഷ്ട ബില്ലിൽ വ്യവസ്ഥ ചെയ്യാനുള്ള സാധ്യതയും നിയമപരമായിട്ടുള്ള സോഴ്സ് തള്ളിക്കളയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ക്രിപ്റ്റോ കറൻസി എന്നറിയപ്പെടുന്ന ബിറ്റ്കോയിൻ 15%, എഥേറിയം 17% ഇടിവ് രേഖപ്പെടുത്തിയത്. എന്തായാലും പാർലമെൻറ്റിൻ്റെ 29-ാം തീയതി ആരംഭിക്കുന്ന സെഷനിൽ ഈ ബില്ല് ചർച്ചയ്ക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ക്രിപ്റ്റോ കറൻസി നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ബില്ലിൽ എന്തെല്ലാം വ്യവസ്ഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം വ്യക്തമാണ്, നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം പുതുതായി ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപം നടത്തുക എന്നുള്ളത്
ആശാസ്യമല്ല. അതിനായി നിങ്ങൾ തീർച്ചയായും മറ്റ് വഴികൾ തന്നെ തേടേണ്ടി വരും. മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാം, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. 4 കോടിയോളം വരുന്ന ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവായി ട്രേഡിംഗ് നടത്തുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില കറക്ഷൻസ് ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ കരുത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല ഇതിന് സെബിയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണമുണ്ട്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പൂർണ്ണ നിയന്ത്രണത്തോടുകൂടി മാത്രമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല റിസർവ് ബാങ്കിൻ്റേതായിട്ടുള്ള നിയന്ത്രണങ്ങളുമുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന നിലയിൽ ആംഫിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടും മാത്രമാണ് ഇന്ന് ഒരു ആൾട്ടർനേറ്റീവായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്രകാരം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. അപ്രകാരമുള്ള ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീ ആയി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും ടൈപ്പ് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യുക. അതോടൊപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ താല്പര്യമുള്ളവർക്കായി ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ സൗജന്യമായി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിനായി കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും ടൈപ്പ് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യൂ. തീർച്ചയായും ഞങ്ങളുടെ ടീം നിങ്ങളുമായി ബന്ധപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ടും അതോടൊപ്പം തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും പൂർത്തിയാക്കി തരുന്നതാണ്. സമ്പാദ്യ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നിങ്ങളും പങ്കാളികളാകണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഇഷ്ടമായ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ വന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ ഓൺ ആക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് മറ്റൊരു വാല്യുബിൾ ഇൻഫർമേഷനുമായി എത്താം. നന്ദി, നമസ്കാരം.